റവുജിയായിട്ടാ വരാൻ പോണത്. എന്നാ ശരി, ആദ്യം ഞാൻ കേറാന്ന്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ എടുക്കുന്നത് കുറച്ച് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജോലികളൊക്കെ അതിന് മുന്നേ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ എടുത്തത്. കാരണം ഇപ്പോഴാണ് ഒരു ഇങ്ങനെ സംസാരിക്കാനായിട്ടൊരു തോന്നൽ വന്നത്. ഭയങ്കര ചൂടാണ്, വേർത്തൊഴുകണുണ്ട്, നല്ല ചൂടാണ് ഇവിടെ ഇപ്പോൾ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മളുടെ റോജർ ബാംഗ്ലൂർക്ക് പോകുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേർക്ക് സങ്കടം. അത് അങ്ങനെയാണ്, സ്വാഭാവികമാണ്. നമ്മളുടെ കുട്ടികൾ ആദ്യമായിട്ട് നമ്മളെ അടുത്ത് നിന്ന് അങ്ങനെ പോകുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. റോജറാണ് ഏറ്റവും കൂടുതൽ എന്നെ കൂടി നിന്നേക്കുന്നത്. 23 വയസ്സ് വരെ ഒരു ദിവസം പോലും മാറാതെ വീട്ടിൽ നിന്ന ആളാണ് റോജർ. റിച്ചാർഡൊക്കെ ഒരു 19 വയസ്സ്, റയനും 20 വയസ്സായപ്പോഴേക്കും റയൻ പോയി കഴിഞ്ഞു. അപ്പം അങ്ങനെ അവരൊക്കെ നേരത്തെ തന്നെ മാറി നിന്നവരാണ്. റോജർ മാത്രമാണ് ഇത്രയും നാളൊന്ന് ഉണ്ടായിരുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ എപ്പോഴും എന്നെ കൊണ്ടുപോകാനും എല്ലാം റോജറാണ് കൂടുതൽ ഇത്രയും നാളുണ്ടായിരുന്നത്. റിച്ചാർഡ് വരുമ്പോൾ റിച്ചാർഡ് കുറച്ച് നാളത്തേക്കല്ലേ, അപ്പോൾ റിച്ചാർഡ് ഉണ്ടാവും. റയൻ പിന്നെ എൻ്റെ കൂടെ എന്ത് കാര്യത്തിനും വീട്ടിൽ ഒന്നിച്ച് നിൽക്കുന്ന ഒരു കുട്ടിയാണ് റയൻ. പക്ഷെ അവൻ ഡ്രൈവ് ചെയ്യണില്ല, ഡ്രൈവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് കൂടെ പോകാനായിട്ട് ചിലപ്പോൾ വേറെ ആരെങ്കിലും വേണം. എനിക്ക് കൂട്ടായിട്ട് വരാമെന്ന് മാത്രം. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലൊക്കെ പോകും. അപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയാമെന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളുടെ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പെട്ടെന്ന് തന്നെ പാട്ടൊച്ചത്തിൽ വെച്ച്. ഇനിയിപ്പോൾ അത് ഞാനത് നിർത്തിയിട്ട് പോയി. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പിന്നെ ഗസ്റ്റുകളുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ അത് പിന്നീട് അതിൻ്റെ ബാക്കി എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ പറയാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, റയൻ എൻ്റെ വലം കൈയാണ് ശരിക്കും വീട്ടിൽ. എന്ത് കാര്യത്തിനും എൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ആളാണ് റയൻ. അത് എത്ര പാതിരാത്രി ആയാലും ആ കൊച്ചി നമ്മുടെ അടുത്ത് നിന്ന് പോകാതെ അവിടെ നിൽക്കുക, അതൊക്കെ നിങ്ങൾക്കറിയാം. അങ്ങനെ 3 കുട്ടികൾക്കും 3 രീതിയിലുള്ള അറ്റാച്ച്മെൻ്റാണ് എൻ്റെ അടുത്തുള്ളത്. 3 പേർക്കും 3 രീതിയിൽ തന്നെ. ഇപ്പം റോജറാണ് എവിടെയും ഇത്രയും നാളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. മറ്റുള്ളവർക്കൊക്കെ പല സമയങ്ങളിലും പോവുകയും വരെയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ റോജർ പോകുന്ന അന്ന് വരെയും ഞാൻ വിചാരിച്ചത് റോജർ പോകില്ലെന്ന് തന്നെയാണ്. കാരണം അവനെപ്പോഴും ഒരുപാട് ഇങ്ങനെ എന്നെ പറ്റിക്കാറുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറയും. അപ്പോൾ എനിക്ക് ശരി ഏതാണ് തെറ്റ് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ പിന്നെ ഇവൻ പോകും എന്നുള്ളത് എനിക്ക് ഉൾക്കൊള്ളാനും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും പോയി കഴിഞ്ഞപ്പോഴാണ് ആൾ പോകും പോയി എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. അതുവരെയും ഞാൻ പ്രതീക്ഷിച്ച് ഇവൻ ഇനി വല്ല നുണയിരിക്കുമോ പറയണത്, എന്തെങ്കിലും കാര്യങ്ങൾ ഇത് മെയിലൊക്കെ വന്നിട്ട് മിണ്ടാതിരിക്കണേ ഇരിക്കുമോ, പോകണ്ട എന്നുള്ള കാര്യങ്ങൾ വല്ലതും ഉണ്ടാകും ചിലപ്പോൾ എന്നെ. അതായത് ഇവൻ്റെ പാക്കിംഗ് ഒന്നും ഞാൻ കണ്ടതേ ഇല്ല. പാക്കിംഗ് ചെയ്യണത് ഞാൻ അറിഞ്ഞതുമില്ല. ഇപ്പോൾ റയനും അങ്ങനെ തന്നെ പാക്കിംഗ് ഒന്നും എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം അവൻ തേച്ച് വൃത്തിയാക്കിയൊക്കെ ഡ്രസ്സുകളൊക്കെ വെച്ച്. അതുപോലെ തന്നെ ഇവൻ മോളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണല്ലേ, അപ്പം നമ്മൾ അങ്ങോട്ട് ചെല്ലാത്തത് കൊണ്ട് തന്നെ അവൻ അവിടെ എന്തെല്ലാം ചെയ്യുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അവൻ കുറച്ച് കുറച്ച് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് തേക്കാനുള്ളതെല്ലാം അയൺ ചെയ്തെല്ലാം കയറ്റി എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതൊന്നും കാണാത്തത് കൊണ്ട് തന്നെ എനിക്ക് അപ്പോഴും വിശ്വസിക്കാൻ പറ്റുള്ളൂ. കാരണം ഇവൻ ഇങ്ങനെ എപ്പോഴും എന്നെ പറ്റിക്കണതുകൊണ്ട് തന്നെ ഇവൻ എന്തെങ്കിലും ഇങ്ങനെ പറ്റിച്ച് നിൽക്കണേണ എന്നൊക്കെ ഞാൻ വിചാരിച്ചേട്ടാ. ഏതായാലും പോയപ്പോഴാണ് ശരിക്കും ഞാൻ വിശ്വസിച്ചത് ആൾ ശരിക്കും പോകാൻ നിൽക്കണ ആയിരുന്നെന്ന്. അങ്ങനെ ഏതായാലും റോജർ അവിടെ ചെന്നതിന് ശേഷം ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നില്ല 3 പേരൊന്നിച്ച് ഒരു റൂമിൽ താമസിക്കാം. പക്ഷേ അവൻ്റെ സ്വഭാവത്തിൽ അവനത് പറ്റുന്നൊരു കാര്യമല്ല. കാരണം അവൻ ഇത്തിരി ക്ലെൻലിനെസ്സിൻ്റെ ആളാണ്, അപ്പോൾ വൃത്തി രാക്ഷസനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് എല്ലാവരും കൂടി യൂസ് ചെയ്യുന്നൊരു ടോയ്ലറ്റ് യൂസ് ചെയ്യാനും ഒന്നും അവന് പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ അവൻ അവിടെ നിന്നുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്കുള്ള നോക്കി അന്വേഷിച്ചെടുക്കണമല്ല, ടൈം വേണം എടുക്ക അത്. അപ്പോൾ അതുവരെ മാത്രമേ അവിടെ നിൽക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നണത്. അവനും അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കണത്.
അപ്പോൾ ഇന്നലെ എന്നെ വിളിച്ചപ്പോൾ ഇങ്ങനെ ചായ ഇട്ടിട്ട് കുടിച്ച് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വിഷമമായി. കാരണം നമ്മളിതെല്ലാം കയ്യിൽ കൊടുക്കുന്നതല്ലേ കുട്ടികൾക്ക്. പിന്നെ ഇത് റിച്ചാർഡിനും റയനുമാണെന്നുണ്ടെങ്കിൽ ഇതുവരെയും ഫുഡ് വെച്ച് കഴിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല. കാരണം അവർക്ക് കിട്ടുമല്ല, അപ്പോൾ ആ ഒരവസ്ഥ അവർക്ക് വരില്ല. ഇവനിങ്ങനെ ഫുഡ് വെച്ച് കഴിക്കണമെന്ന് ഉള്ള ഒരിത്. അപ്പോൾ ഇന്നലെ അവിടെ ഫ്രണ്ട്സ് ഫുഡെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു, എന്തോ സ്റ്റ്യൂ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ബ്രെഡൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി അവർ വെച്ചിട്ടുണ്ടെന്നൊക്കെ അവൻ പറഞ്ഞു. ഇനി ഓരോ ദിവസങ്ങളും നമ്മൾ തന്നെയൊക്കെ ഉണ്ടാക്കണമല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് തോന്നും. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നലത്തെ കമൻസ് ഞാൻ ഒരാൾക്ക് പോലും റിപ്ലൈ കൊടുത്തിട്ടില്ല. കാരണം ഓരോ കമൻസ് വായിക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഞാൻ ഇമോഷണലായിക്കൊണ്ടിരുന്നു. കാരണം എന്നെക്കാൾ കൂടുതലാണ് നിങ്ങൾക്ക് അവൻ്റെ അടുത്തുള്ള ആ ഒരു, അവൻ്റെ അടുത്ത് മാത്രമല്ല മൂന്ന് മക്കളുടെ അടുത്തുള്ള ഒരു സ്നേഹവും എല്ലാവർക്കും മനസ്സിലാകും. കാരണം എന്നെപ്പോലെയുള്ള അമ്മമാർ ഒക്കെ തന്നെയല്ലേ കൂടുതൽ. അപ്പോൾ മക്കളൊന്ന് മാറി നിൽക്കുമ്പോഴുള്ള വിഷമതകളും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ കുട്ടികളുടെ രീതികളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമൻസുകളിൽ അതെല്ലാം കറക്റ്റായിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുമില്ല. എല്ലാം ഞാൻ വായിച്ച് വല്ലാതെ ഇമോഷണലായി എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇന്നലത്തെ ദിവസമാണെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എൻഗേജായിട്ടിരിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ എൻഗേജ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരും ചിന്തകളൊക്കെ മാറി നിൽക്കുമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നിന്ന്. കാരണം ഞാൻ ഉച്ചക്കുള്ള ലഞ്ചിൻ്റെ കുക്കിംഗ് ഒന്നും ചെയ്തില്ല, ഒരു ചോറ് വെക്കൽ മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ പുതിയ അരി നമ്മൾ മട്ട അരി മേടിച്ചേക്കണതൊന്ന് ഇട്ടിട്ട് അതൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്, വെള്ളരി തീർന്നിട്ടില്ല എങ്കിൽ തന്നെയും മട്ടരി ഇട്ടിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അപ്പോൾ സമയമുണ്ടല്ലോ, വെറുതെ ഇരിക്കാനുള്ള സമയം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ വേഗം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നിന്നതാണ്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കേക്ക് കംപ്ലീറ്റ് തീർന്നു, ഇനി ഒരു പീസ് പോലും ഇനി ബാക്കിയില്ല. അപ്പോൾ ഇനി നമ്മൾക്ക് ജനുവരി ഫസ്റ്റ് വരെയൊക്കെ ആരെങ്കിലുമൊക്കെ ഗസ്റ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കേക്ക് രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ പോലെ തന്നെ. പക്ഷേ എനിക്ക് കൂടുതൽ സാധനങ്ങളൊന്നും അതിൽ ഇടാനുണ്ടായിരുന്നില്ല, കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്ത്. പിന്നെ നട്ട്സ് മീതെ ഇടാനായിട്ട് ഉണ്ടായിരുന്നില്ല. ബദാം ഉണ്ടായിരുന്നു, അത് ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇതിൽ ബദാം കട്ട് ചെയ്തിട്ട് അതിൻ്റെ മീതി ഇട്ടാൽ മതിയായിരുന്നെന്നും അത് മറന്നുപോയി ഞാൻ. പിന്നെ നമ്മുടെ റൂബിയുടെ കാര്യമാണെങ്കിൽ, റോജർ പോയതിന് ശേഷം റൂബി കാത്ത് ഇങ്ങനെയൊക്കെ നോക്കി കിടക്കുന്നുണ്ട്. ഇപ്പം ആൾ വരും വരും എന്ന് വിചാരിച്ചിട്ട് നോക്കി കിടക്കുന്നുണ്ട്. പക്ഷേ അവളുടെ ആ ഒരു തുള്ളിക്കളിയൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ കാണൂലേ, അവൾ ഞാൻ പറയൂലേ കട്ട സൈക്കോയാണെന്നൊക്കെ പറയൂലേ. റോജറും ഞാനും ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഒന്നങ്ങോട്ട് എഴുന്നേക്കുന്ന സമയമേ ഉള്ളൂ, അവൾ താഴെ ഈ ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ ഞങ്ങളെ നോക്കിയിരിക്കണേണ് ഞങ്ങൾ എഴുന്നേക്കുമ്പോൾ ചാടി എഴുന്നേക്കെ. അപ്പം നമ്മൾ ഞെട്ടിപ്പോവും, നമ്മളിങ്ങോട്ട് എഴുന്നേക്കണതാ നമ്മൾ ചിന്തിക്കണല്ലേ, പക്ഷേ ഇവൾ നമ്മളെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നതല്ല നമ്മൾ എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. അങ്ങനൊരൊറ്റ കുറേയും ചാട്ടുണ്ട്, നമ്മൾ പേടിച്ചു. മണിച്ചിത്രത്താഴിൽ ശോഭന ഡാൻസ് കളിച്ച് അയാളെ കൊണ്ടുപോകില്ലേ പുറകെ എന്ന് പറഞ്ഞ പോലെ ഇവളിങ്ങനെ ഭ്രാന്തും കാണിച്ചിട്ട് പോകും പുറകെ, റോജർ പോകണം. എന്നിട്ട് റോജർ വരണ്ടാന്ന് നടക്കുന്നത് ഇരിഞ്ഞ് നോക്കും. പിന്നെ അവൾക്ക് മൂത്രം ഒഴിക്കണം, അവിടെ വെള്ളം ഇങ്ങനെ നീട്ടി ഒഴിച്ചു കൊടുക്കണം, അതിൻ്റെ പിന്നാലെ ഓടി അവിടെ പോയി ഇടിച്ച് നിൽക്കുക, ഇതൊക്കെയാണ് അവളുടെ സൈക്കോ പരിപാടികൾ. അപ്പോൾ അത് എത്ര തവണ ഞങ്ങൾ ഭക്ഷണം കഴിക്കണം, അത്രയും തവണ എഴുന്നേക്കുമ്പോൾ ഇതുപോലെ ബഹളം കൂട്ടി അവനെ കൊണ്ടുപോയി വെള്ളമൊഴിപ്പിച്ച് അങ്ങനെയൊക്കെയാണ്. അപ്പം അപ്പം ഞാനൊക്കെ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് വലിയ സന്തോഷമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യുമെന്നേ ഉള്ളൂ. പക്ഷേ റോജർ അങ്ങനെ ചെയ്യുമ്പോഴേക്കും റോജർ കുറേ കളിപ്പിച്ചിട്ടൊക്കെയാണ് വെള്ളമൊക്കെ ഒഴിക്കുന്നത്, കുറേ പ്രാവശ്യം അവരെ പറ്റിക്കും എന്നിട്ടൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് നീളത്തിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ. അപ്പോൾ അതായിരുന്നു അവളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ്. അതെല്ലാം മാറി ഇപ്പോൾ ആൾ സൈലൻ്റാണ്, ഒന്നുമില്ല. ഞാൻ ആ പപ്പയെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാലൊന്നും ഒരു കുഴപ്പമില്ല, ആളവിടെ തന്നെ കിടക്കും. അപ്പോൾ അതൊക്കെ കാരണം നമുക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. അവളെ കളിപ്പിക്കാനൊക്കെ ആളില്ലെങ്കിൽ അവൾക്ക് സങ്കടമാണ്. റയൻ പോയി കഴിഞ്ഞപ്പോഴും ഭയങ്കര സങ്കടമായിരുന്നു, റയനെ നോക്കി കുറേ നാൾ കാത്തിരുന്നു കേട്ടോ. ഇപ്പോൾ അത് മറന്നിട്ടുണ്ട് അവൾ. റിച്ചാർഡ് പോയിട്ട് അങ്ങനെ വലിയ ഇത് കണ്ടില്ല, റയൻ പോയപ്പോഴാണ് ഭയങ്കര വിഷമം. അങ്ങനെ ഇപ്പോൾ റോജർ പോയിട്ടും അവൾ ഇങ്ങനെ കാത്തിരിക്കണേണ് റോജർ വരും എന്നും പറഞ്ഞിട്ടാണ് അവളുടെ ഇരിപ്പ്. അപ്പോൾ ഇനിയും കുറച്ചധികം ദിവസം കൂടി അവൾ കാത്തിരിക്കോട്ടെ, അത് കഴിയുമ്പോഴത്തേക്കും മറക്കും. പിന്നെ അവളുടെ അമ്മ കൂടെ ഉള്ളതുകൊണ്ട് അവൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാനാണ് ഈ വീട്ടിൽ നിന്ന് പോകണമെങ്കിൽ റൂബിയുടെ കാര്യം തീർന്നതാണ്, അവൾ പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാതെ മരിച്ചു പോവുകയുള്ളൂ.
ഇതിപ്പോൾ അങ്ങനെ കുഴപ്പമില്ല, അവളെ കളിപ്പിക്കാനുള്ള ആളുകളില്ല, അവളെ ഒരു അവളുടെ ആക്ടിവിറ്റീസൊക്കെ നിന്നുപോയി, അത് അത്രയേ ഉള്ളു. അവൾക്കൊന്ന് തല്ലുപിടിക്കുകയും ഓടുകയും ചാടുകയൊക്കെ ഒന്നും ചെയ്യണമല്ല, അപ്പോൾ അതിന് ചേട്ടന്മാർ തന്നെ വേണം. അപ്പോൾ അതൊന്നുമില്ല, അത്രയേ ഉള്ളു. പപ്പ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ പപ്പയുടെ അടുത്തൊന്നും അത്ര വലിയ താല്പര്യമില്ല അങ്ങനെയൊന്നും കളിക്കാനൊന്നും. അവർക്ക് അവൾക്ക് ചേട്ടൻ്റെ കൂടെ കളിക്കണം, അങ്ങനെ ചേട്ടന്മാരുടെ കൂടെ കളിക്കണം, അങ്ങനെയൊക്കെയാണ്. പിന്നെ കമൻറ്റ് ബോക്സിൽ എന്നെ സമാധാനിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് കമൻറ്റുകളുണ്ടായിരുന്നു. എല്ലാ കമൻറ്റിനും എത്ര നന്ദി പറഞ്ഞാലും തരില്ല, അത്രയും സമാധാന വാക്കുകൾ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. ഇത് അത്ര വലിയ കാര്യങ്ങളൊന്നും അല്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇത് ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്, താൽക്കാലികം മാത്രമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുന്നത് മക്കളെ നഷ്ടപ്പെട്ടു പോകുന്ന പാരൻസില്ലേ, അവരുടെ അവസ്ഥയാണ് ഞാൻ എപ്പോഴും ചിന്തിച്ചു പോകുന്നത്. ഈ ഒരു അവസരം ഈ ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ വരുമ്പോൾ, കാരണം നമ്മുടെ മക്കളെ നമ്മൾക്ക് വിളിക്കാം, കാണാം, അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വരാം, എല്ലാം ചെയ്യാം. പക്ഷേ എന്നേക്കുമായി മക്കൾ നഷ്ടപ്പെട്ടു പോകുന്നവരുടെ അവസ്ഥ എത്ര ഭയാനകമായിരിക്കും. അവരേതൊരവസ്ഥയിലൂടെ ശരിക്കും കനലിൽ നിൽക്കുന്ന അവസ്ഥയാണല്ലേ, കനലിൽ ചവിട്ടി നിൽക്കുന്നൊരവസ്ഥയാണ് അവർക്ക്. എന്തായിരിക്കും അവരുടെ അവസ്ഥയെന്ന് അനുഭവത്തിൽ വരുമ്പോൾ മാത്രം മനസ്സിലാവുള്ളൂ. എത്ര തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരവസ്ഥ ഓർക്കാൻ വയ്യ, വളരെ ഭയാനകം. അത് ഈ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചിന്തിച്ചതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ കുട്ടികൾ ഇങ്ങനെ പോകലും വരലും ഒക്കെ എല്ലായിടത്തും ഉള്ളതാണ്. എല്ലാ വീട്ടിലും കുട്ടികൾ പുറത്തേക്ക് പോക്കുക, പഠിക്കാനായിട്ടും ജോലിക്കായിട്ടും ഒക്കെ പുറത്തേക്ക് പോക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുറേ പേരുടെ കമൻസുകളും ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ ഇങ്ങനെ വിദേശത്തൊക്കെ അവിടെ ഇവിടെയൊക്കെയാണ്, അച്ഛനും അമ്മയൊക്കെ ഒറ്റക്കാണ് എന്നൊക്കെ ഉള്ളത്, വർഷങ്ങളായിട്ട് ഒറ്റക്കാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ എന്താണ് മട്ടരിയും കറികളും ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രിഡ്ജിൽ ഇനിയും കറികളുണ്ട്, അതൊക്കെ ഒന്ന് തീരണ്ടേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വെക്കാനുള്ളൊരു മനസ്സും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് അതിനുശേഷം കേക്കും എല്ലാം എടുത്ത് പുറത്ത് വെച്ച്. അപ്പോൾ റൂബിക്ക് ചിക്കൻ ഇന്ന് വേവിച്ചത് ഇത്തിരി കുറവാണ്, വേവിച്ച ചിക്കൻ ഉണ്ട്. പിന്നെ ഞാൻ പച്ച ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചില്ല വേവിക്കാൻ, വേവിച്ചത് തീരട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അത് പോരായ്മ ഉള്ളതുകൊണ്ട് രണ്ട് മുട്ടയും കൂടി ബോയിൽ ചെയ്ത് അപ്പോൾ നമ്മുടെ കേക്ക് തണുത്തതൊന്ന് ഡീമോൾഡ് ചെയ്യാൻ എടുത്തതാണ്. അപ്പോൾ മനസ്സിങ്ങനെ പതറി നിൽക്കുന്നതുകൊണ്ട് തന്നെ കത്തി ആ അടിയിലുള്ള ബട്ടർ പേപ്പറിൻ്റെ ഇടയിൽ കൂടി കേക്ക് മേലേക്ക് കയറിയിട്ട് ഒരു പീസ് കട്ടായിപ്പോയി. അത് പിന്നീടാണ് മനസ്സിലായത്, ഒരു വശം ഇങ്ങനെ ചരിഞ്ഞിട്ട് അങ്ങോട്ട് കയറിയത് ആ ഒരു പീസ് കട്ടായിപ്പോയി. അപ്പോൾ നമ്മൾ ഇന്നത്തെ കേക്കില്ലേ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടാണ് ചെയ്തത്. സാധാരണ ഞാൻ ബേക്കിംഗ് സോഡ മാത്രം ഇട്ടിട്ടാണ് പ്ലം കേക്ക് ചെയ്യണത്. ഞാൻ സ്പോഞ്ച് കേക്ക് ആണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും രണ്ടും കുറച്ച് കുറച്ച് ചേർത്തിട്ടാണ് ഇടുന്നത്. ഈ കേക്ക് എന്ന് പറയുമ്പോൾ പ്ലം കേക്ക് അധികം സോഫ്റ്റ് ആകാൻ പാടില്ല ശരിക്കും, കുറച്ച് ഹാർഡായിട്ടിരിക്കുന്നതാണ് അതിൻ്റെ ആ കറക്റ്റ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബേക്കിംഗ് സോഡ മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് ഈ ബേക്കിംഗ് പൗഡർ മാത്രം ചേർത്തുണ്ടാക്കിയപ്പോഴുള്ള ഒരു വ്യത്യാസം കണ്ടത്, കേക്കിൻ്റെ മുകൾ വശം നല്ല ഫ്ലാറ്റായിട്ടാണ് ഇരുന്ന് വെച്ചത്. ബേക്കിംഗ് സോഡ ചേർത്ത് മാത്രമായിട്ട് ഉണ്ടാക്കുമ്പോൾ നടുവശം ഇങ്ങനെ കൂമ്പി മുകളിലേക്ക് നിൽക്കുന്ന പോലെ ആ ഒരു ഷേപ്പിലായിരുന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും ഫ്ലാറ്റായിട്ടിരിക്കുന്ന കേക്ക് കാണുമ്പോഴാണ് കൂടുതൽ ഇഷ്ടം തോന്നുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഫ്ലാറ്റായിട്ട് കിട്ടി. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഈ ബേക്കിംഗ് പൗഡർ മാത്രം ഇട്ടിട്ടായിരിക്കുള്ളൂ എന്നാണ് തോന്നുന്നത്. കാരണം കേക്കിൻ്റെ ആധികാരികമായ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. നമ്മൾ യൂട്യൂബ് നോക്കിയിട്ട് തന്നെയൊക്കെയല്ലേ ഓരോ കാര്യങ്ങൾ പഠിച്ചത്. അപ്പോൾ അത് ക്ലാസ്സുകൾക്കൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ അറിവില്ല. പിന്നെ എന്താ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ റൂബിക്ക് കൊടുക്കണം, ഭക്ഷണം കൊടുക്കാനുണ്ട്. അപ്പോൾ ഏതായാലും ഒരു കേക്കൊന്ന് കട്ട് ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. കാരണം പപ്പ ഏതായാലും കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്മെല്ലൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കേക്ക് ഇരുന്നിട്ട് വേണം കഴിക്കാനെന്ന് എന്ന് വെച്ചാൽ കുറേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേണം എടുക്കാനെങ്കിലും ഒരെണ്ണം ഏതായാലും കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പപ്പ പിള്ളേരെ പോലെയാണ്, ഏറ്റവും കൂടുതൽ ഇങ്ങനെ മധുരം ഇതെല്ലാം പപ്പ കഴിക്കണം, വീട്ടിൽ പപ്പയാണ് കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് കേക്ക് ഏതായാലും കട്ട് ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കേക്കും കട്ട് ചെയ്ത് ഞാനത് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് കഥയുടെ മേശപ്പുറത്ത് തന്നെ വെക്കും. പപ്പയ്ക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് മുകളിലേക്ക് പോയിട്ട് കുറച്ച് തുണികളൊക്കെ കൊണ്ടുപോയി വെക്കാനുണ്ട്. കാരണം നമ്മൾ ബെഡ്ഷീറ്റെല്ലാം കഴുകി മടക്കിയൊക്കെ വെച്ചിട്ട് അത് മുകളിലേക്ക് കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ റോജർ ആണെന്നുണ്ടെങ്കിൽ പോയിട്ട് പിന്നെ ഞാൻ മുകളിലേക്ക് പോയിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളും എല്ലാം അങ്ങനെ എടുക്കണം. അപ്പോൾ റോജറിൻ്റെ ഷർട്ട് ആദ്യം തന്നെ കണ്ടപ്പോഴത്തേക്കും എനിക്കൊരു വിഷമമായി. റോജർ ഏറ്റവും അതായത് ലാസ്റ്റ് പുറത്തൊക്കെ പോയപ്പോഴത്തേക്കും ഇട്ട ആ ഷർട്ട്, ബാക്കിയുള്ള ഒരുവിധം എല്ലാം കഴിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഇട്ടിട്ട് മാറ്റിയ പുറത്ത് പോകുന്ന ഡ്രസ്സ് പിന്നെ വീട്ടിൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ.
അപ്പോൾ ഇന്നലത്തെ കമൻറ്റുകളിൽ ഒരുപാട് കമൻ്റ് എന്നെ സമാധാനിപ്പിച്ച കമൻറ്റുകൾ ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം, ചേച്ചിയുടെ മൂന്ന് മക്കളും ജോലിയൊന്നും കിട്ടാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് വിഷമിച്ച് ജീവിക്കുന്നതായിരുന്നെങ്കിൽ ചേച്ചി എത്ര സങ്കടപ്പെട്ടേനെ. എല്ലാവരും നമ്മളോട് ചോദിക്കുമല്ലോ, എന്താ മക്കൾക്ക് ജോലിയില്ലേ, ജോലിയായില്ലേ, അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ വരുമ്പോൾ എന്തോരം വിഷമിച്ചേനെ. അപ്പോൾ ഇത് അതിനേല് എത്രയോ നല്ലതാണ്. ഈ ഒരു വിരഹ ദുഃഖം മാത്രമല്ലേ ഉള്ളൂ, അത് എത്രയോ നല്ലതാണ്. നല്ലൊരു കാര്യത്തിന് വേണ്ടി മൂന്ന് മക്കളും ജോലിയിൽ പ്രവേശിച്ചേക്കണതല്ലേ എന്നൊക്കെയുള്ള കമൻറ്റുകൾ എന്നെ ഒരുപാട് ആശ്വസിപ്പിച്ച്. നമ്മളുടെയൊക്കെ ചില ജീവിത സാഹചര്യങ്ങളിൽ ഏറ്റവും അടുത്തിരിക്കുന്നവർ തമ്മിൽ ആരും കാണാത്ത അകലം നമ്മൾ സൂക്ഷിക്കാറുണ്ടല്ലേ. ഒരു ബെഡിൽ കിടന്നുറങ്ങിയാലും ചിലപ്പോൾ തമ്മിൽ സംസാരിക്കാത്ത, തമ്മിൽ ടച്ച് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും ആരും തന്നെ അധികം അറിയുന്നില്ലല്ലോ. പക്ഷേ ദൂരെയുള്ള ആളുകൾ തമ്മിൽ നമുക്ക് അടുപ്പക്കുറവുണ്ടാകും. പക്ഷേ അതിനേക്കാളും ഭയാനകം ഇങ്ങനെ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് വളരെ ഡിസ്റ്റൻസിൽ ജീവിക്കുന്ന ആളുകളല്ലേ, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് വളരെ ഭയാനകമാണ്. ഇപ്പം ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടികൾ മൂന്നുപേരും മൂന്ന് സ്ഥലത്താണെങ്കിൽ അവർ എന്നോട് വളരെ അടുത്താണ് നിൽക്കുന്നത്. അതൊരു ടെക്സ്റ്റ് മെസ്സേജിലൂടെ ആയാലും റിച്ചാർഡാണ് ഏറ്റവും കൂടുതൽ വിളിക്കുന്നത്. കാരണം വിളിക്കണമെങ്കിൽ ഒരുപാട് പൈസ വേണം, ഈ ഷിപ്പിൽ നിന്നൊക്കെ വിളിക്കണമെങ്കിൽ. അപ്പോൾ റയനെ അല്ലെങ്കിൽ തന്നെ റയൻ വിളിക്കാറുമില്ല, നേരത്തെയും അങ്ങനെ വിളിക്കുന്ന സ്വഭാവമില്ലെങ്കിലും ടെക്സ്റ്റ് മെസ്സേജ് വിട്ട ആണെങ്കിലും ആ ഒരു അടുപ്പം സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ റോജറാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ടെക്സ്റ്റ് മെസ്സേജൊക്കെ ഇടക്ക് വിട്ട് ആ ഒരു ബന്ധം സൂക്ഷിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കോള് വന്നതാണ്. നമ്മുടെ ഒരു ഗസ്റ്റ് വിളിച്ചതാണ് ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പപ്പടിയെടുത്ത് താഴേക്ക് വിളിച്ചിട്ടു. അപ്പോൾ താഴെയുണ്ട്, പപ്പടിയെടുത്ത് വിളിച്ച് പറഞ്ഞിങ്ങനെ അവർ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ അപ്പോൾ ഞാൻ വേഗം വെക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ വിചാരിച്ച കാര്യങ്ങളപ്പോൾ മുഴുവൻ എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ വേഗം വേഗം എടുത്ത് അത്യാവശ്യം കൊണ്ടുവന്നതൊക്കെ എടുത്ത് അകത്താക്കി. അപ്പോൾ ഇവിടെയും കുറച്ച് ക്ലീനിങ് പരിപാടികൾ എനിക്ക് ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ ചെയ്തില്ല. അത് ഇനി അടുത്ത ദിവസം ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇവിടെ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു മാനസികമായിട്ടൊരു ശൂന്യത. കാരണം റോജൻ്റെ ജിമ്മിൻ്റെ പോണ ആ നീല ബാഗ് ഇവിടെ കിടക്കുന്നുണ്ട്, അവന് ഉപയോഗിച്ച പുതപ്പ് കാര്യങ്ങൾ. പിന്നെ ഞാൻ അവൻ്റെ മറ്റേ വർക്ക് ചെയ്യുന്ന റൂമിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ അവൻ്റെ അവൻ രാത്രി കുളിച്ചിട്ട് തല തോർത്തി ഇട്ടിട്ട് പോയ വെള്ളത്തോർത്ത് കിടക്കണ്, അവൻ്റെ കർച്ചീഫ് അവിടെ ഇരിക്കണ്. അപ്പോൾ അങ്ങനെ പിന്നെ ലാപ്ടോപ്പ് മേശപ്പുറത്ത് ഇല്ല, അവിടെ ഒരു ശൂന്യത. അപ്പോൾ മൊത്തത്തിൽ അവൻ്റെ ഇല്ലാത്ത ആ ഒരു ശൂന്യത ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അവൻ താഴേക്ക് വരില്ല. അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ തന്നെ സ്ഥിരം താമസിക്കുന്ന ആളാണ്. വർക്ക് കാര്യങ്ങളൊക്കെ ഇട്ട് കിടക്കണതും കുളിക്കണതും ഒക്കെ മുകളിൽ തന്നെ. എങ്കിലും ആൾ മുകളിലുണ്ട്, ഇടയ്ക്കെങ്കിലും ഇറങ്ങി വരും. ഇടയ്ക്ക് ഇറങ്ങി വരാൻ വേണ്ടി റൂബിയും കാത്തിരിക്കും. ചേട്ടൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വരുമ്പോഴും അവളുടെ ഒരു പുന്നാരവും, ചേട്ടൻ ആദ്യം വന്ന് റൂബിനെ പുന്നാരിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ട് അവൻ ഭക്ഷണം കഴിക്കുള്ളൂ. അതുപോലെ അവൻ രാവിലെ എഴുന്നേക്കുമ്പോൾ ഈ ഡോർ ഇങ്ങനെ തുറക്കുന്ന ശബ്ദം കേട്ടിട്ട് റൂബി ഇങ്ങനെ അപ്പം തന്നെ ഓടി വന്ന് മുകളിലോട്ട് നോക്കി നിൽക്കും, ഇപ്പോൾ ചേട്ടൻ വരുമല്ല, അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ സമയത്ത് ഇങ്ങനെ ഓർത്തിട്ട്. അപ്പോൾ റൂബി എൻ്റെ കൂടെ മുകളിലേക്ക് പപ്പ കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ട്. അപ്പോൾ റൂബി ഉണ്ട് എൻ്റെ കൂടെ. റൂബി അവിടെയൊക്കെ മണത്ത് നടപ്പുണ്ട്, ചേട്ടൻ കൂടെ ഉണ്ടെന്ന് വിചാരിച്ച്. അത് കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ റൂമിങ്ങനെ ലൈറ്റ് ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ആകെ ശൂന്യതയിട്ട് കിടക്കണേന്. അപ്പോൾ ഏതായാലും നമ്മുടെ ഗസ്റ്റ് വന്ന് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ഗസ്റ്റ് വന്നു. അടുത്തത് ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ചേച്ചിയുടെ മോനും മരുമോളും കുഞ്ഞും കുടി നോറക്കുഞ്ഞാണ് വന്നത്. അവർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, അവർ അപ്രതീക്ഷിതമായിട്ടാണ് വന്നത്. അപ്പം നമ്മുടെ ആദ്യം എന്നെ ഫോണിലൂടെ വിളിച്ചിട്ട് വന്ന ഗസ്റ്റ് ഉള്ള സമയത്ത് തന്നെ അവർ വന്നത്. അവരൊരു 10 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു വന്നിട്ട്, അപ്പോഴാണ് ഇവർ വന്നത്. അങ്ങനെ ഇവരേതായാലും അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് പോയി അവിടെ കാഴ്ചകളൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 8:30 കൂടിയാണ് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഇന്ന് പപ്പക്കാണെങ്കിൽ ഒരു കല്യാണമുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഇവർ വന്ന സമയത്ത് പപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് പോകണം, അത് ഞാനും കൂടി പോകേണ്ട കല്യാണമാണ്. പിന്നെ നമ്മുടെ റൂബിനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് രാത്രി ഇട്ടൊന്നും ഇങ്ങനെ ഞാൻ പുറത്തേക്ക് പോകാറുമില്ലല്ലോ, അതുകൊണ്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഏതായാലും ഇവർക്ക് കൊടുക്കാൻ ഫുഡില്ല, ഞാനൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ സ്വിഗ്ഗി ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ റോജനെ ഒന്ന് കോൺടാക്ട് ചെയ്ത്. അപ്പോൾ ഇവർ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോയി വരണേനും പിന്നെ റോജർ ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, അതൊരു സമാധാനം. അങ്ങനെ ഇവർ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് ഇവരൊരു 9:30 കൂടി ഇവരും പോയി. പപ്പ വന്നത് ഒരു 10:30 ആയിരുന്നു. ഇന്നലെ അപ്പനെ രാവിലെ കാണിച്ചത് അപ്പനെ ക്യൂട്ടി ബേബി എന്നൊക്കെ പറഞ്ഞത്. അമ്മ
പിന്നെ നമ്മളുടെ നോറക്കുഞ്ഞിന് എൻ്റെ പോലെ തന്നെ നെയിൽ ആർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് നെയിൽ ആർട്ടൊക്കെ ചെയ്ത് കൊടുത്ത് അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ പോയി. അപ്പോൾ രണ്ട് പേർക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതുപോലെ അവർ കഴിച്ചില്ല. അവർ ഒരാളുടെ ഫുഡ് കൊണ്ട് മൂന്നാളും കഴിച്ചിട്ട് എന്നിട്ടും ബാക്കി വെച്ചേക്കണേ. പിന്നെ ദേ ഇത്രയും ബാക്കി. അങ്ങനെ പിന്നെ ഞാൻ അവരെല്ലാം പോയി കഴിഞ്ഞ് കുറേ അധികം നേരം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ അവർ എന്നെ ഒരുപാട് നിർബന്ധിച്ചു, പക്ഷേ എനിക്കങ്ങനെ കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ ഈ പല്ലുവേനയുടെ ഈ മരുന്ന് ഇതാണ് കേട്ടോ, പേര് നോട്ട് ചെയ്ത് വെച്ച ആവശ്യക്കാർ. ഇത് പതിയെ മോണിലൊക്കെ ഒന്ന് പെരട്ടി കൊടുത്തു കഴിഞ്ഞാൽ നീർവീക്കമൊക്കെ പെട്ടെന്ന് മാറും. കുറച്ച് നേരം തുപ്പാതെയൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കഴുകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ ഇനി തുടർന്ന് റൂബി റോജറും കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്. ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. പൊന്ന് വാ, അമ്മയുടെ മുത്തിങ്ങോട് വാ. ഇവൻ ഇവിടെ നിൽക്കണ പൊന്നാ. ഏ ഇവൻ എന്തായാലും മാറാത്തത് നമ്മുടെ മുറിയിന്ന്. അമ്മയുടെ മോനിങ്ങോട് വാ. ഇതിനെ മാറ്റണോടോ കുഞ്ഞൊക്കെ പേടി ഇങ്ങോട്ട് വരെ. തത്തമ്മോ അവൻ എന്താണ് മാറാത്തത്? ഒരു ദിവസം കഴിഞ്ഞിട്ടും പേടി മാറണില്ല. ഇവനൊന്ന് ചരിച്ച് നിർത്തി കൊടുത്താലാ ചെലപ്പോ കൊച്ചിന് സൈഡിൽ കൂടി പോരാൻ പറ്റും ചെലപ്പ. ആ എങ്കിലും മാറ്റൂലൊന്ന്. അങ്ങനെ വെച്ചോ, അങ്ങനെ വെച്ചോ. അമ്മയുടെ മുത്ത് ഓടി പോരങ്ങാണ്. അവൻ തിരിഞ്ഞ് നിന്ന് അവൻ വന്നേക്കണ്. ഓടി രക്ഷപ്പെട്ടിട്ട് ഇവിടെ വന്നിട്ട് എന്നോട് പറയണ പൊന്നാ. അവനെന്ത് പറഞ്ഞു വെച്ചാ അവൻ പേടിപ്പിക്കണ അങ്ങനെ പറയണ. എന്തിന്നാണ് പറഞ്ഞത്? ഇവനെ ഇവൻ കൊച്ചിനൊരു ചോദ്യചിഹ്നമാണ്. ഇവൻ ഇവനെ കൊണ്ട് കൊച്ചിന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ. അല്ല വന്നാ അവൻ എന്തു പറഞ്ഞു? മുന്നപ്പോ പറയാൻ പോലുള്ള ശക്തിയില്ല ഇപ്പ. എടാ ചന്തി ഇടിച്ചോണ്ടടാ അവിടെ ഇട്ട് കുഞ്ഞിന്റെ. പിന്നെ പേടിപ്പിക്കണ്ടടാ, വിഷമിക്കണേനു.